കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കുന്നത്? ഈ ഒരു ഐ എസ് ആർഒയുടെ വിജയം കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സോഷ്യൽ മീഡിയ നോക്കിയപ്പം ആക്ടർ മാധവൻ ഒരു ലൈവ് വന്നിട്ടുണ്ട്. അദ്ദേഹം സാർ ദൂരം പോയല്ല പറഞ്ഞത്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സും ഫണ്ടും വെച്ച് നമ്മുടെ രാജ്യം ഇത് അച്ചീവ് ചെയ്തതിൽ വലിയൊരു നേട്ടമെന്ന്. എന്തെന്നും അതും ഈ പറയുന്നല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ശാസ്ത്രത്തിന് വേണ്ടിയെങ്കിലും അത്രയ്ക്ക് ഫണ്ടിങ്ങിന് പിന്നോക്കം വരുന്നത്? പിന്നോക്കം വരുന്നതല്ല, അത്രേ ആവശ്യമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. വന്നില്ലല്ലോ, അവിടെ പോയി ലാൻഡ് ചെയ്യാൻ അത്രയും മതിയായിരുന്നില്ല എന്റെ അർത്ഥം. അതിന് കൂടുതൽ പൈസയും കൂടെ ചെലവാക്കിയ വേറെ എവിടെങ്കിലും പോയി ഇറങ്ങുകയും ചന്ദ്രനിൽ തന്നെ പോയി ഇറങ്ങാൻ പറ്റുള്ളൂ. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ഇനിയും എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് യാത്രയിൽ? അതൊന്നും ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ നോട്ട്ബുക്കിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ടാർഗറ്റുകളാണ്. അതിപ്പോ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇങ്ങനെ നാറാൻ ഒരു ചങ്കൂറ്റം വേണം കേട്ടാ. അടുത്ത മാസം ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥയൊന്ന് പറയൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംവിധായകൻ പറയുക? എം ടി എഴുതാൻ പോകുന്ന നോവലിന്റെ കഥയൊന്ന് വിശദമാക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് ചോദിക്കില്ലല്ലോ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനോട് അയാൾ ചെയ്യാൻ പോകുന്ന തന്ത്രങ്ങൾ എന്തൊക്കെ, ആവിഷ്കരിക്കാൻ പോകുന്ന പദ്ധതികൾ ഏതൊക്കെ എന്ന് അറിയിച്ചാൽ അത് എന്നേക്കാൻ എടുക്കാൻ അതിന് മുമ്പേ അത് ചെയ്തിട്ടുണ്ട്. ഒരു ടൈം മെഷീൻ കയ്യിലേക്ക് തരികയാണെങ്കിലേ, പുറകിലേക്ക് ചെന്നിട്ട് എവിടെങ്കിലും എന്തെങ്കിലും ഒരു കറക്ഷൻ നടത്തേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ നേരെ ചിറ പുഞ്ചിരിപ്പോയി മണൽ വീഴ്ച്ചാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ